നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രവാസികളെ പിഴിഞ്ഞ് സ്വകാര്യ വ്യക്തിയുടെ ചൂഷണം. ക്ഷേമനിധി അംഗത്വത്തിന്റെ പേരിലാണ് സ്വകാര്യ വ്യക്തിയുടെ ചൂഷണം നടക്കുന്നത്. 200 രൂപയുടെ അംഗത്വത്തിന് സ്വന്തം സൈറ്റ് വഴി വാങ്ങുന്നത് 750 രൂപയാണ്. തൃശൂരിലെ CPM നേതാവിന്റെ മകൻ നിർമ്മൽ തോമസ് ആണ് ചൂഷണത്തിന് പിന്നിൽ. സർക്കാർ സേവനത്തിനാണ് ഇയാൾ സ്വന്തം അക്കൗണ്ടിലേക്ക് പണം കൈപ്പറ്റുന്നത്. പരാതി പറഞ്ഞിട്ടും ക്ഷേമനിധി കാര്യമായ മുന്നറിയിപ്പ് നൽകുന്നില്ല എന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. ഔദ്യോഗിക വെബ്സൈറ്റിൽ 2 വരി മുന്നറിയിപ്പ് മാത്രമാണ് ഇതുവരെ നൽകിയിരിക്കുന്നത്. പ്രവാസികളുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും ഉന്നമനത്തിനും ഭാവി സുരക്ഷയ്ക്കും ഊന്നൽ നൽകിക്കൊണ്ട് കേരള സർക്കാർ പ്രവാസികാര്യ വകുപ്പ് ആവിഷ്കരിച്ച് തികച്ചും വിജയകരമായി നടപ്പിൽ വരുത്തിയ ഒരു സുപ്രധാന പദ്ധതിയാണ് ക്ഷേമനിധി. 18 മുതൽ 55 വയസ്സ് വരെയുള്ള കേരളത്തിന് പുറത്തുള്ള പ്രവാസിക്കും വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്ന പ്രവാസിക്കും ഇതിന്റെ ഭാഗമാകാൻ കഴിയും. അതുപോലെ പ്രവാസം മതിയാക്കിയ കേരളത്തിൽ 2 വർഷത്തിൽ കുറയാത്ത 55 വയസ്സിൽ കൂടാത്ത സ്ഥിരതാമസമാക്കിയവർക്കും ഈ പദ്ധതിയിൽ അംഗത്വമെടുക്കുവാൻ കഴിയുന്നതാണ്. പ്രവാസി ക്ഷേമനിധിക്കും അനുബന്ധ ഘടകങ്ങൾക്കും പ്രവാസി വെൽഫെയർ ബോർഡിൽ സർക്കാർ നിയമിക്കുന്ന ചെയർമാന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നു. പ്രവാസി ക്ഷേമനിധിയും അനുബന്ധ ഘടകങ്ങളും പ്രവാസി വെൽഫെയർ ബോർഡിൽ സർക്കാർ നിയമിക്കുന്ന ചെയർമാന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തിക്കുന്നത്. ചുരുങ്ങിയത് 5 വർഷം മുടങ്ങാതെ ക്ഷേമനിധിയിൽ നിശ്ചിത തുക അംശാദായം അടയ്ക്കുകയും 60 വയസ്സുവരെ ക്ഷേമനിധിയിൽ മുടക്കമില്ലാതെ അംശാദായം നൽകുകയും ചെയ്യുന്നവർക്ക് സർക്കാർ നിശ്ചയിക്കുന്ന തുക പെൻഷനായി ലഭിക്കുന്നതാണ്. നിലവിലിത് 2000 രൂപ വരെയാണ്. അതുപോലെ ക്ഷേമനിധി അംഗം മരണപ്പെടുന്ന പക്ഷം ആശ്രിതർക്ക് ആകെ പെൻഷൻ തുകയുടെ 50% ലഭിക്കുന്നു. കൂടാതെ 5 വർഷത്തിൽ കൂടുതൽ തുടർച്ചയായി അംശാദായം അടച്ച ഓരോ അംഗത്തിനും പെൻഷൻ തുകയോടൊപ്പം കൂടുതലായി അംശാദായം അടച്ച ഓരോ വർഷത്തിലെയും ആകെ തുകയുടെ 3% അധിക പെൻഷനും ലഭിക്കും. എന്നാൽ ഈ അധിക പെൻഷനും അടിസ്ഥാന പെൻഷനും അർഹനായ ക്ഷേമനിധി അംഗത്തിന് അടിസ്ഥാന പെൻഷൻ തുകയുടെ ഇരട്ടിയിലധികം പെൻഷൻ തുക ലഭിക്കുന്നതല്ല. കോവിഡ് കാലത്ത് പ്രവാസികൾക്ക് ലഭിച്ച വലിയ ആശ്വാസമായിരുന്നു പ്രവാസി ക്ഷേമനിധി അംഗങ്ങൾക്കുള്ള സഹായം. കോവിഡ് ബാധിക്കുന്ന ക്ഷേമനിധി അംഗങ്ങൾക്ക് 10,000 രൂപയാണ് സഹായമായി നൽകിയിരുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.